തിരുപ്പിറവിയെ വരവേറ്റ് തിരുവനന്തപുരത്തെ പള്ളികളും വിശ്വാസികളും ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നു വീണത് അനുസ്മരിച്ചും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ചും പള്ളികളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ നടന്നു. പാതിരാ കുർബാനയോടെയാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിന് തുടക്കമായത്. 25 ദിവസത്തെ നോമ്പിന്റെ വ്രതശുദ്ധിയുമായി വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. കൊറോണ മഹാമാരിക്ക് ശേഷം നിയന്ത്രണങ്ങളില്ലാതെയുള്ള തിരുപ്പിറവി ആഘോഷങ്ങൾ തലസ്ഥാനത്തെ ദേവാലയങ്ങളിൽ നടന്നു. വിവിധ ക്രൈസ്തവ സഭാ തലവന്മാർ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനായി. പട്ട സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയൂസ് ക്ലിമ്മിസ് കത്തോലിക്ക ബാവ കാർമ്മികനായി. പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും നടന്നു. നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം പങ്കുവച്ച് ദേവാലയങ്ങളിൽ പാതിരാ കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നിരവധി വിശ്വാസികൾ എത്തിച്ചേർന്നു. CSI, ദക്ഷിണ കേരള മഹായിടവക, സീറോ മലബാർ സഭ എന്നിവയുടെ സഭാ ആസ്ഥാനങ്ങളിലെ ദേവാലയങ്ങളിൽ മതാധ്യക്ഷന്മാർ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ജനം തിരുവനന്തപുരം.